ഹായ് എവരി വൺ അക്കാഡമിസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർ പി എഫ് എസ് ഐ കോൺസ്റ്റബിൾ എന്നീ രണ്ട് പരീക്ഷകൾക്ക് അവസാനം നടന്നപ്പോൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളുമാണ് ഇന്ത്യൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ അധികം കഥയൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ എങ്ങോട്ട് പോവാം നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്ന് മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മൂന്ന് ആണ് ഇന്ത്യ ചെയ്യുന്നത് നമുക്ക് വരുന്നത് ഏതൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിങ്ങനെയുള്ള മൂന്ന് സബ്ജക്ട്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വിത്ത് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് സംഭവിക്കും ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോ ഉയരം കൂടുമ്പോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് അന്തരീക്ഷമർദ്ദത്തിന് എന്താണ് സംഭവിക്കുക ഡിക്രീസസ് അത് കുറയോ വിൽ ബി യൂണിഫോം അതായത് അത് സെയിം ആയിട്ട് നിൽക്കോ സ്റ്റേ കോൺസ്റ്റന്റ് സ്റ്റേ കോൺസ്റ്റന്റ് അതായത് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് സെയിം ആയിട്ട് നിൽക്കുമോ അല്ല ഇനിയിപ്പോൾ കൂടുമോ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമുണ്ട് ഉയരം കൂടും തോറും എന്ത് സംഭവിക്കും ചായക്ക് സ്വാദം കൂടും അല്ലെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ചായയുടെ സ്വാദല്ല അറ്റ്മോസ്ഫിരിക് പ്രഷർ കൂടോ കുറയോ എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും സെയിം അല്ല എന്ന് നമുക്കറിയാം ഉയരം കൂടുംതോറും എന്ത് സംഭവിക്കണം പ്രഷറിന് എന്തെങ്കിലും മാറ്റം വേണം ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം കൂടുന്തോറും പ്രഷറിന് എന്ത് സംഭവിക്കും അത് കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടും മിനിവേഴ്സലി ആണെന്ന് വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോളൂ ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിരിക് പ്രഷറ് അന്തരീക്ഷ മർദ്ദം എന്ത് സംഭവിക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്ന നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ അറ്റ്മോസ്ഫിരിക് പ്രഷറിനെ പറ്റി അന്തരീക്ഷ മർദ്ദത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു ചോദ്യം ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ചോദ്യം തന്നെ പല പല കുറേ ആവർത്തിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറ്റ്മോസ്ഫിരിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ അറ്റ്മോസ്ഫിരിക് പ്രഷർ മെഷർ ചെയ്യാൻ അന്തരീക്ഷ മർദ്ദം മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ബാരോമീറ്റർ എന്നാണ് ഇതിപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവും എങ്കിൽ ഞാൻ ചോദ്യം ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യും എഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറയുന്ന ബാരോമീറ്റർ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാരോമീറ്റർ കണ്ടുപിടിച്ച വ്യക്തി ആരാണ് എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നൺ അതർ ദാൻ ഇവാഞ്ചലിസ്റ്റോറിസെല്ലി മിക്കവാറും ഓപ്ഷനിൽ എന്തുമാത്രേ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഞാൻ ഫുൾ നെയിം എന്ത് ചെയ്തു എന്നുള്ളതുള്ളൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ മൂന്നാമതായിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അറ്റ്മോസ്ഫിരി പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് ഏത് യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ബാറാണ് അറ്റ്മോസ്ഫിരി പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ബാർ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് പറയാറുണ്ട് പ്രഷർ വരുമ്പോഴാണല്ലോ ആളുകൾ എവിടെ പോകുന്നത് ബാറിൽ പോകുന്നത് അല്ലേ പ്രഷർ വരുമ്പോൾ ബാറിൽ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത് പ്രഷർ വരുമ്പോഴാണ് ആളുകൾ ബാറിൽ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ ക്ലാസ്സും കേട്ടിട്ട് പ്രഷർ വരുമ്പോൾ അഞ്ചസാറ് ക്ലാസ് എടുക്കും പറഞ്ഞിട്ടുണ്ട് ബാർ പോകണം എന്ന് പറഞ്ഞിട്ട് ചില ബിരുദന്മാർ എന്ത് ചെയ്യും എന്തെങ്കിലും ഒപ്പിച്ചേക്കും അതുകൊണ്ടാണ് ഇന്ത്യയെന്ന് ഞാൻ എടുത്തു പറയുന്നത് പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ നിങ്ങൾ മാത്രമല്ല മറ്റേ വലിയ സ്ക്രീനിലൊക്കെ ഇട്ട് കാണുമ്പോൾ അമ്മമാരും അച്ഛന്മാരും എട്ടമാരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പലരും എനിക്ക് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് അതുകൊണ്ട് ശബ്ദം ഭയങ്കര ഫെമിലിയർ ആണെന്നും അപ്പൊ ഞാനിവിടെ ഈ ക്ലാസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ബാറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും നിങ്ങളൊക്കെ എന്ത് ചെയ്യും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതാ ബാറല്ല അറ്റ്മോസ്ഫെറിക് പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ബാറാണെന്ന് എന്ത്യാണ് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ അറ്റ്മോസ്ഫരി മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് ടോർ ടോർ എന്ന് ആ വന്ന നിങ്ങൾക്ക് ഈസിലി കിട്ടും കാരണം നമ്മുടെ ടോറി ടോർ തന്നെയാണ് ഈ പറയുന്ന ടോർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിക് പ്രഷർ പ്രഷർ മെഷർ ചെയ്യാൻ ബാരോമീറ്റർ കണ്ടുപിടിച്ച് ടോറിസെല്ലിയോടുള്ള ബഹുമാനാർത്ഥം കൊടുത്ത യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അറ്റ്മോസ്ഫിയറിലെ അറ്റം മാത്രം എടുത്തു എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ മാത്രം എന്ന് എടുത്തുകഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ നമ്മൾ മൂന്ന് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ബാറുണ്ട് ടോർ ഉണ്ട് എ ടി എം ഉണ്ട് ഇനി ബാരോമീറ്ററിനെ പറ്റി ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബാരോമീറ്ററിൽ ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് ഏതാണ് ഏത് ലിക്വിഡ് ആണ് നമ്മൾ ബാരോമീറ്ററിൽ ഫില്ല് ചെയ്യുന്നത് ആ ലിക്വിഡിന്റെ ഉയർച്ചയും താഴ്ചയും അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അറ്റ്മോസ്ഫിരിക് പ്രഷർ മെഷർ ചെയ്യുന്നത് അപ്പം ഏത് ലിക്വിഡാണ് മെഷർ സോറി മെഷർ ചെയ്യുന്നതെന്നല്ല ഏത് ലിക്വിഡ് ലിക്വിഡാണ് ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം അറ്റ്മോസ്ഫെറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് ഏതാണ് മെർക്കുറി ആണ് എന്നും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ വാങ്ങിക്കും പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എഗെയിൻ ബാറിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള ഭൂമിയിലെ സ്ഥലങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ബാർ അറിയാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് മുപ്പത്തഞ്ച് ബാറാണ് വേറെ ഒരു സ്ഥലത്ത് മുപ്പത്തഞ്ചു ബാറാണ് ഇപ്പം ഇത് മുപ്പത്തഞ്ച് ബാറുള്ളത് പാലക്കാടും ഈ മുപ്പത്തഞ്ചു ബാറുള്ളത് തൃശ്ശൂരുമാണ് അല്ലേ അപ്പം നമ്മുടെ മാപ്പിൽ എന്തു ചെയ്യും രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തൊരു വര വരയ്ക്കും ആ വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് ഐസോ ബാർ എന്ന് പറയുന്നത് ഐസോ എന്ന് പറയുന്ന പദത്തിന്റെ വാക്ക് അറിയുന്നില്ലെങ്കിൽ സെയിം എന്നർത്ഥം ഐസോ ടോപ്പ് ഐസോ തേമ് അങ്ങനെ ഐസോ വെച്ച് കുറെ നമുക്ക് അല്ലെ ബാർ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ് പ്രഷറിന്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ സെയിം പ്രഷർ എന്നുള്ള അർത്ഥത്തിൽ ഒരേ പ്രഷർ വരുന്ന സ്ഥലങ്ങളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐസോ ബാർ എന്ന് വിളിക്കുന്നത് എന്ന് കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ച എല്ലാം പ്രീവിയസ് പ്രീവിയസർ ക്വസ്റ്റിനാണ് ഉയരം കൂടുന്തോറും ചായയുടെ സ്വാതന്ത്ര്യം കൂടും അറ്റ്മോസ്ഫിയ്ക്ക് പ്രഷർ എന്ത് സംഭവിക്കും കുറഞ്ഞും വരുന്ന ഓർത്തുവയ്ക്കുക അറ്റ്മോസ്ഫിരിക് പ്രഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി എന്നാണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ബാരോമീറ്ററിലെ ബാർ തന്നെയാണെന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചാൽ ഒന്ന് ബാർ രണ്ട് ടോറിസെല്ലിയിലെ ടോറ് മൂന്നാമത് അറ്റ്മോസ്ഫെറിക് പ്രഷറിലെ എ ടി എം അപ്പോൾ മൂന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ആ മൂന്ന് യൂണിറ്റും കിട്ടി ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മെർക്കുറിയാണ് ഒരേ അറ്റ്മോസ്ഫെറിക് പ്രഷറുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ഐസോബാർ എന്നാണ് ഐസോ ഉണ്ട് കൺഫ്യൂസ്ഡ് ആവരുത് അതിപ്പോൾ ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഐസോ ടോപ്പും ഐസോ ബാറും സെയിം അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് മാസ് നമ്പർ ഇനിയിപ്പോൾ സെയിം ഞാൻ അതോടൊന്ന് പറയാം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടില്ല അതായത് മക്കളെ കെമിസ്ട്രിയിൽ നിങ്ങളൊരു ഐസോബാറ് കണ്ടിട്ടുണ്ടാവും ചിലരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പറയാതെ മുങ്ങാം എന്ന് വിചാരിച്ചതാണ് വേണ്ട എനിക്കൊരു സമാധാനം കിട്ടില്ല കെമിസ്ട്രിയിൽ പഠിക്കുന്ന രണ്ട് സാധനങ്ങളാണ് നിങ്ങൾ ഐസോ ടോപ്പും ഐസോ ബാറും ഐസോ ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എലമെൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് സെയിം അറ്റോമിക് നമ്പർ എലമെൻറ്റ് എന്നല്ല സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് മാസ് നമ്പറും വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഐസോടോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ റിവേഴ്സ് അതായത് ഒരു സാധനം നമ്മൾ എടുക്കുമ്പോൾ അതിന് സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും നമ്പറുമാണെങ്കിലും നമ്മളതിനെ എന്താ വിളിക്കുക ഐസോബാർ തന്നെയാണ് നമ്മൾ വിളിക്കുക അല്ലേ അപ്പം ഈ ഐസോബാർ വേറെ ഐസോബാറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ജോഗ്രഫിയിൽ ഐസോബാറ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായി ബന്ധപ്പെട്ട ഐസോബാർ ഈ ഐസോബാർ പക്ക കെമിസ്ട്രിയുടെ ഐസോബാർ എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇതും സിമ്പിൾ ഡെഫിനേഷനായിട്ട് കഴിഞ്ഞ ആർ പി എഫ് പരീക്ഷകളിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് സെയിം അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് മാസ് നമ്പർ നമ്പറുകളിലേനെ നമ്മൾ എന്ത് വിളിക്കും അല്ലെങ്കിൽ സെയിം മാസ് നമ്പർ ഡിഫറെന്റ് അറ്റോമിക് നമ്പർ നമ്പറുകളിൽ നമ്മൾ എന്ത് വിളിക്കുന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഐസോട്ടോം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഐസോ ബാറിലായിരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക ഈ പൈസ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം ഒന്നുകിൽ അത് സെയിം മാസ് നമ്പർ ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ കേസ് ആണ് അല്ലെങ്കിൽ ഒരേ പ്രഷർ ഉള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ആണെന്നും എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പം കുറച്ച് കാര്യങ്ങൾ കിട്ടിയില്ലേ സെറ്റ് അല്ലേ എല്ലാം ചോദ്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഓർത്തു വെക്കുക നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂസ് ഗീവ് സ്റ്റിഫ്നെസ് ടു ദ പ്ലാന്റ്സ് പ്ലാന്റ്സിന് സ്റ്റിഫ്നെസ് കൊടുക്കുന്നത് താഴെ തന്നിട്ടുള്ളതിലുള്ള ഏത് ടിഷ്യൂസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാം ശരീരം സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ് അത് ആയിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ എന്തായാലും എന്താണ് സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ് ഇങ്ങനെ സെൽസ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ടിഷ്യൂസ് ഉണ്ടാവുന്നത് അല്ലേ അപ്പം ഈ ടിഷ്യൂസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബോഡി എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ഓരോ ടിഷ്യൂസ് കുറേ ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട് മനുഷ്യൻ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും പ്ലാന്റ്സിൻ്റെ ശരീരത്തിലും എല്ലാം കുറെ ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട് അതിൽ ഓരോ ടൈപ്പ് ടിഷ്യൂവും എന്ത് തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അത് ഓരോന്നിനും ഓരോ ഫങ്ങ് ആണ് ഉള്ളത് അത് ഓരോന്നിനെ പറ്റിയും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പ്ലാന്റ്സിന് സ്റ്റിഫ്നെസ് കൊടുക്കാൻ അവർക്ക് ആ ഒരു ഹാർഡ്നെസ് കൊടുക്കാനായിട്ട് ഏത് ടിഷ്യൂ ആണ് നമ്മൾ ഏത് ടിഷ്യൂ ആണ് അവിടെ ഉള്ളത് പാരൻ കൈമയാണോ കോളൻ കൈമയാണോ സ്ലീറൻ കൈമയാണോ എപ്പിത്തീലൽ ടിഷ്യൂ ആണോ എന്നുള്ളതാണ് ഇതിൽ ആദ്യം ഞാൻ ഒഴിവാക്കുക ഈ എപ്പിത്തീലൽ ടിഷ്യൂനെയാണ് കാരണം എനിക്കറിയാം ഈ എപ്പിത്തീലൽ ടിഷ്യൂവും പ്ലാന്റ്സിൽ കാണുന്നല്ല നമ്മൾ മനുഷ്യന്മാരിൽ കാണുന്ന ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഈ എപ്പിത്തീരിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് എപ്പിതിരിയൽ ടിഷ്യൂൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിയുടെ എക്സ്റ്റേണൽ സർഫസിൽ ഉള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് ഇന്റേണൽ ഓർഗൻസിൻ്റെ സർഫസിലും ഉണ്ട് തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി എപ്പിത്തീരിയൽ ടിഷ്യൂ കൊണ്ടാണ് എന്ത് ഉണ്ടാക്കിയേക്കുന്നത് സ്കിൻ ഉണ്ടാക്കി കാരണം ഞാൻ അവിടെ പറയാൻ പോയാ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലോട്ട് പറയേണ്ടി വരും കോംപ്ലക്സ് ആവും അതിൻ്റെ ബേസിക്സ് പറയാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നതും വേസ്റ്റ് നിങ്ങൾക്ക് ക്ലാസും പോരടിക്കും അപ്പോൾ തൽക്കാലം ഇത്രയും ഓർത്ത് വെച്ചോ എപ്പിത്തീരിയൽ ടിഷ്യൂ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ മനുഷ്യൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അതും ചെടിയുമായിട്ട് എന്തില്ല ഒരു ബന്ധവും എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോ ഇനി മൂന്നെണ്ണം ഉണ്ട് പാരം കൈമ കോളം കൈമ സ്ക്ലീറൻ കൈമ അല്ല ഏട്ടെണ്ണയിൽ മാർക്ക് പേരിട്ടതുപോലെ അല്ലെങ്കിൽ നല്ല മാച്ച് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് കൈമകളുണ്ട് ഇതിൽ ഏതാണെന്നുള്ളതാണ് അറിയേണ്ടത് ഇത് ഓരോന്നിനെയും ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം ചെടികളിലെ സോഫ്റ്റ് പാർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന ടിഷ്യൂ ആണ് പാരൻ ഗൈമ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള വല്ല ഇലയോ ചെറിയ തണ്ടോ അതുപോലത്തേക്കുണ്ടെങ്കിൽ അതെന്താണ് അത് പാരൻ കൈമയാണ് അതേ ഒരു ചെടിയുടെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്കിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് കോളൻ കൈമയാണ് എന്താണ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്കാണെങ്കിൽ കോളൻ കൈമയാണ് അതേ സമയം സ്ക്ലീറൻ കൈമയാണെങ്കിൽ ഹാർഡ് ആൻഡ് സ്റ്റിഫ്നെസ് അതിന് കൊടുക്കാനായിട്ട് നമ്മൾ ഈ മരത്തടി എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പൊ ഹാർഡ് ആൻഡ് സ്റ്റിഫ്നെസ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ആൻഡ് ഗൈമയാണ് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക ഒന്നുകൂടെ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞുതരാം തരാം പാരൻ ഗൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് പാർട്സ് ആണ് അത് ബേസിക്കലി ഫുഡ് സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോട്ടോ സിന്തസിസ് ഒക്കെ നടക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് അത് ഞാൻ പറഞ്ഞില്ല ഇലകളൊക്കെ പോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ് പാർട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പാരൻ ഗൈമ കോളൻഗൈമ എന്ന് പറയുന്ന സ്ട്രക്ചറൽ ഫ്രെയിംവർക്കിന് വേണ്ടിയുള്ള ഏതാണ് ചോദിക്കാറുണ്ട് ഇപ്പം ഈ തന്നതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂസ് ഗീവ് സ്ട്രക്ചർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂസ് പ്രൊവൈഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കാണാറുള്ള ചോദ്യങ്ങൾ കാണാറുള്ള മറ്റൊരു വാക്കാണ് ഓർ മെക്കാനിക്കൽ സപ്പോർട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂസ് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടതാണ് കോളൻ ഗൈമ എന്ന് പറയുന്നത് ഇതൊന്നും അല്ലാതെ ഹാർഡ് ആൻഡ് സ്റ്റിഫ്നെസ് കൊടുക്കുന്നത് അതായത് ഡെഡ് സെല്ലുകളാണ് ഇതെല്ലാം ഇതെല്ലാന്ന് പറയുന്നത് ഇതിനിപ്പോൾ സ്ക്ലീറൻ കൈമയ്ക്ക് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഈ നമ്മുടെ നട്ട്സിൻ്റെയൊക്കെ തോടില്ല ഇപ്പം കശുവണ്ടിയുടെയൊക്കെ തോട് ദെൻ അതുപോലത്തെ കടലയുടെ നിലക്കടലയുടെ തൊലിയല്ല അതിന് പുറത്തുള്ള തോട് അങ്ങനത്തെ സെൽസാണ് ഹാർഡ് ആൻഡ് സ്റ്റിഫ്നെസ് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന സ്ക്ലീറൻ ഗൈമ എന്ന് പറയുന്നത് അപ്പോൾ ഹാർഡ് ആൻഡ് സ്റ്റിഫ്നെസ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഏതാണ് അത് സ്ക്ലീർ ഗൈമയാണ് എന്ന് എന്ത് ചെയ്യണം നിങ്ങൾ പറയണം പ്ലാന്റ് ഇഷ്യൂസ് കുറേ ഉണ്ട് പെർമനന്റ് ഉണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്യാത്തുണ്ട് അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം അതിൽ ഈ ഒരു ഭാഗത്തെടുത്ത് ഓരോന്നിനും ഫംഗ്ഷൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതുള്ളൂ പറഞ്ഞു എന്നുള്ളതിലൂ ഇത്രയൊന്നും പോരാ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട് ഇനിയും നിങ്ങൾ പ്ലാന്റ് ഇഷ്യൂസിനെ പറ്റി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയും എന്ത് ചെയ്യുക കൃത്യമായിട്ട് തലയിൽ ഓർത്തുവയ്ക്കുക ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നുണ്ട് ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺവേർട്സ് വൈബ്രേഷൻസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺവേർട്സ് പ്രഷർ വൈബ്രേഷൻസ് ഫ്രം ദിവസം സൗണ്ട് വേവ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻസൈഡ് ദ ഹ്യൂമൺ ഇയർ മനുഷ്യന്റെ ചെവിയുടെ പടമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ ചെവിയിൽ നമുക്ക് വരുന്ന പ്രഷർ വൈബ്രേഷൻസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്ന ഭാഗം ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചെവിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചെവിയിൽ ഒരു ശബ്ദം വന്ന് കേൾക്കുന്നുണ്ട് അല്ലെ അത് ആദ്യം എത്തുന്നത് എവിടെയാണ് ഈ പിന്ന എന്ന് പറയുന്നത് നമ്മൾ ചെവിക്കുടന്നൊക്കെ പറയുന്ന നമ്മുടെ പുറത്ത് കാണുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ ചെവിക്കുട എന്ന് പറയുന്നത് അല്ലെ ഇതിലൂടെ ഈ ഇയർക്കനാലിലൂടെ എന്ത് ചെയ്യുന്നു ഈ ശബ്ദം അകത്തേക്ക് വരുന്നു അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇയർഡ്രം ഉണ്ട് നമ്മൾ പാട എന്നൊക്കെ ഒരു പാട പോലത്തെ ഒരു ഒരു തിൻ ലെയർ ആണ് സ്ട്രെച്ചർ ആയിട്ടുള്ള ഒരു തിൻ ലെയർ ആണ് ഇതെന്ന് പറയുന്നത് ഇയർ ഡ്രം എന്ന് പറയുന്നത് അതൊരു മെമ്പ്രെയിൻ ആയിട്ട് നമ്മൾ പറയാറുണ്ട് ആക്ച്വലി ഇയർ ഡ്രം തന്നെയാണ് എന്തെന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടുപോകും ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അവർ തന്നിട്ടുണ്ട് ഈ ടിംബാനിക് മെംബ്രെയിനിൽ വന്ന് ശബ്ദ അടിക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് പക്ഷെ ഇവിടെ എത്തുന്നത് വൈബ്രേഷൻ ആയിട്ടാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ വൈബ്രേഷൻസിനെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്നത് ആരാന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇത് അടുത്തതിലോട്ട് പോവും ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് എത്തും അല്ല ഈ ഭാഗത്തേക്ക് എത്തും ഈ ഇത് കണ്ട ഒരു ഒച്ചിന്റെ ഷേപ്പിൽ ഇരിക്കുന്നത് ഈ ഒച്ചിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന സാധനത്തെയാണ് നമ്മൾ കോക്ലിയ എന്ന് വിളിക്കുന്നത് എന്താ നമ്മൾ വിളിക്കുന്നത് കോക്ലിയ ഒച്ചിന്റെ ഷേപ്പിലുള്ള സ്നേഹി ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇയർ ഇയർപാർട്ട് ഏതാണെന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് അതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കോക്ലിയ എന്ന് പറയുന്നത് അപ്പൊ ശബ്ദം പിന്നേലെത്തി പിന്നെ ഇയർ കനാലിലൂടെ മ്മിൽ തട്ടി വൈബ്രേറ്റ് ചെയ്തു അവിടെ നിന്ന് വീണ്ടും ഉള്ളിലോട്ട് പോകുമ്പോൾ അത് എന്തായിട്ട് മാറ്റുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റി നമുക്ക് അത് കേട്ടു എന്ന് എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു അതായത് ഇവർ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം ഈ പ്രഷർ വൈബ്രേഷൻസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്നത് ആരാണ് കോക്ലിയയാണ് എന്ന് ഓർത്തു പിന്നെ പിന്നെന്താണെന്ന് മനസ്സിലായി ടിംബാനിക് എന്താണെന്ന് മനസ്സിലായി ടിംബാനിക് എന്താണ് ഇയർ ഡ്രം തന്നെയാണ് അതിൽ തട്ടി വൈബ്രേറ്റ് ചെയ്യുന്നു അപ്പുറത്തോട്ട് പോകുന്നു കോക്ലിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നതിന് ഇലക്ട്രിക് സിഗ്നൽസ് ആക്കുന്ന സിഗ്നൽ വയ്ക്കുക ആൻവൽ ഇതുമായി ബന്ധമുള്ളതൊന്നല്ല അതിൻ്റെ ഒരു ബോണിൻ്റെ ഷേപ്പാണ് അതിലോട്ട് എന്ത് ചെയ്യാം ഞാൻ വരാം അതിനുമുമ്പ് ഒരു പോയിന്റ് കൂടി കോക്ലിയെ പറ്റി പറഞ്ഞോട്ടെ ആർആർബി പരീക്ഷകൾക്ക് മാത്രം ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിൽ നമ്മളിൽ നിന്നല്ല ചിലപ്പോൾ നമ്മുടെ മൂത്ത ആളുകളൊക്കെ അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാറുണ്ട് അല്ലെ ചെവിയിൽ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെക്കാറുണ്ട് കേൾവിക്കൊക്കെ ചില പ്രശ്നങ്ങൾ അത് ഓൾഡ് ഏജ് ഇഷ്യൂസ് ഉണ്ടാവാം എന്ത് വേണേലാവാം ആ ഹിയറിംഗ് ആയിട്ട് ബേസിക്കലി വെക്കുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ആണ് അതായത് കോക്ലേ ചെയ്യുന്ന പണിയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത് എയ്ഡ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ താഴെ തന്നിട്ടുള്ളതിൽ ഏതിന്റെ പകരമായിട്ടാണ് അല്ലെങ്കിൽ ഏതിന്റെ വർക്ക് എൻഹാൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഉത്തരം ഏതാണ് വെക്കുക നമ്മൾ കോക്ലിയാണ്ക്ലിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എനിക്ക് ഇനിയും ചെവിയെ പറ്റി ഒന്ന് രണ്ട് പറയാനുണ്ട് പക്ഷെ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് തരാം നമ്മുടെ ചെവിയിലെത്തുന്ന പ്രഷർ വൈബ്രേഷൻസിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റുന്ന ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത് ഹീറിംഗ് എയ്ഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോക്ലിയുടെ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് സ്നേയിലിന്റെ ഷേപ്പിലുള്ള ഒച്ചിന്റെ ഷേപ്പിലുള്ള ചെവിയിലെ ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്ന ഓർത്തുവെക്കുക ഇനി ഇവിടെ ഒരു ആൻവൽ ഉണ്ട് അത് കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നില്ല വിട്ടിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ചെവിയിൽ പ്രധാനപ്പെട്ട മൂന്ന് എല്ലുകളുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് എല്ലുകളുണ്ട് അതിൽ ആദ്യത്തെ ആളുടെ പേര് മാലിയസ് എന്നാണ് ആദ്യത്തെ ആളുടെ പേര് മാലിയസ് രണ്ടാമത്തെ ആളുടെ പേര് ഇൻകസ് എന്നാണ് മൂന്നാമന്റെ പേര് ിസ് എന്നാണ് ഇതും മാനുവലിൽ നമ്മളിപ്പോൾ എന്താ ബന്ധം നിങ്ങൾ ചോദിക്കും ഞാൻ പറഞ്ഞു വരട്ടെ കഥ ഞാൻ പറഞ്ഞു തീർക്കട്ടെ മൂന്ന് എല്ലുകൾ ചെവിയിലുണ്ട് ഒന്നാമൻ മാലിയസ് രണ്ടാമൻ ഇൻകസ് മൂന്നാമൻ സ്റ്റേപ്പിസ് അല്ലേ ഇതിൽ ഈ മൂന്ന് എല്ലുകൾക്കും ഓരോരോ ഷേപ്പ് ഉണ്ട് ഇതിൽ ഈ മാലിയസിന്റെ ഷേപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമർ ഷേപ്ഡ് ആണ് ചുറ്റിക പോലെയാണ് എന്ത് ചെയ്യുന്നത് മാലിയസ് ഇരിക്കുന്നത് ഇൻകസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് അത് ഈ പറയുന്ന പോലെ ആൻവൽ ഷേപ്ഡാണ് ആൻവൽ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻകസ് എന്ന് പറയുന്നത് അതേസമയം സ്റ്റേപ്പിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്റ്റിറപ്ത ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ഇതിൽ ഹാമർ എന്ന് വെച്ചാൽ ചുറ്റുകയാണെന്ന് അറിയാം ആൻവൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അടക്കല്ല് എന്നൊക്കെ പറയും ഞാൻ ഒരു പടം മറന്നുപോയി നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ആൻവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ അടക്കല്ല് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ല ആ സാധനമാണ് സ്ഥിറപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയുടെ ലാട കുതിരയുടെ കാലിലെ ലാട അടിക്കില്ലേ ആ ഒരു ഷേപ്പിൽ അതിനെയാണ് ഞാനിവിടെ ഇങ്ങനെയൊക്കെ ഒരു വരുന്ന സാധനം ഞാൻ ഒന്നല്ല ഉദ്ദേശിച്ചത് വരയ്ക്കാൻ പറഞ്ഞു വന്നപ്പോൾ അതാണ് വന്നത് നിങ്ങൾക്ക് അറിയുന്നതോ കുതിരയുടെ ലാടത്തിന്റെ ഷേപ്പിലുള്ളതാണ് ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് സ്ഥിറപ്പ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് അതായത് ഓരോ ചെവിയുടെ ബോണിന്റെ കാര്യം തന്നിട്ട് ഏത് ഷേപ്പിലാണെന്ന് ചോദിക്കാൻ മറക്കരുത് മാലിയസ് എന്ന് പറയുന്ന ഹാമറാണ് ഞാൻ ഓർക്കാൻ പറയാറുള്ളത് ഹമ്മ 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 എന്ന് ഓർത്തു വെച്ചപ്പോഴേ ഹാമറിലെ ഹാമും എന്താണ് മാലിയസിലെ മായും ഓർത്ത് വെച്ചാൽ മതി ആൻവില്ലാണെങ്കിൽ ആണിയും നോർത്താൽ മതി ആൻവില്ലിലെ ആൻവില്ലെ എനും എന്താണ് ഐയും അപ്പോൾ ആണിന്ന് ഓർത്തുവെച്ച് കഴിഞ്ഞാൽ ഇൻകസ് കിട്ടും സ്റ്റേപ്പിസ് പിന്നെ എസ് ടി എസ് ടി തന്നെയാണല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമില്ല സ്റ്റേപ്പിസ് എന്താണ് സ്ഥിര ഷേപ്പിലാണെന്ന് ഇന്ത്യ നിങ്ങൾക്ക് ഓർത്തുവയ്ക്കാൻ പറ്റും ഈ സ്റ്റേപ്പീസിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഇതെന്ന് പറയുന്നത് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് സ്റ്റേപ്പിസ് ആണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു പണി നിങ്ങൾക്ക് തരട്ടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എൽ ഏതാണെന്നുള്ളത് എനിക്ക് പറഞ്ഞത് നമ്മൾ അത് തന്നെയാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എല്ലും ഏറ്റവും വലിയ നിങ്ങൾ എനിക്ക് താഴെ എന്തിയാണ് കമന്റ്

ഓട്ടോളജി എന്ന് എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്തു വെക്കുക സെറ്റൽ നേരം പറഞ്ഞാൽ സംശയമൊന്നുമില്ലല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ അടുത്ത ചോദ്യം വളരെ പഴയൊരു ചോദ്യമാണ് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു പത്ത് വർഷം പഴക്കമൊന്നും പറഞ്ഞാൽ പോരാ എന്നാലും ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ എവർഗ്രീൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർലെസ് ഗ്യാസ് താഴെ തന്നിട്ടുള്ളതിൽ നിറമില്ലാത്ത വിത്ത് ദ സ്മെൽ ഓഫ് റോട്ടൺ എഗ് എന്നാൽ ചീഞ്ഞ മുട്ടയിടമണമുള്ള എന്നൊക്കെയാണ് കേരള പി എസ് സിയൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുക എല്ലാവരും എടുക്കുന്ന ചോദ്യമാണ് പി എസ് സിയും എസ് എസ് സിയും ആർ ആർ ബിയും ഒക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ചീഞ്ഞ മുട്ടയുടെ മണമുള്ള ഗ്യാസ് ഏതാണെന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത് ഡയറക്ട് ആണ് അത് ബ്യൂട്ടൈൽ മെർക്യാപ്റ്റനും അല്ല ഈദയിൽ മെർക്യാപ്റ്റനും അല്ല ഫ്രക്ടോൺ എന്താ സാധനം എന്നുപോലും എനിക്കറിയില്ല എന്തായാലും ആ ചീഞ്ഞ മുട്ടയുടെ മണമുള്ള വാതകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏതാണ് ഹൈഡ്രജൻ സൾഫൈഡ് എച്ച് ടു എസ് എന്നൊക്കെ എന്ത് ചെയ്യും നമ്മൾ പറയും അതിനാണ് അതിനാണെന്തെന്ന് പറയുന്നത് ചീഞ്ഞ മുട്ടയുടെ മണമുള്ളത് സ്കൂൾ ഡേസിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇതുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ എക്സ്പോഷർ വന്നിട്ടുണ്ടാവും ചില എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുമ്പോൾ പോകുന്നത് എനിക്ക് ഓർമ്മ ആ ചീഞ്ഞ മുട്ടയുടെ മണം ഇപ്പോഴും എൻ്റെ എന്താണ് ഈ സാധനത്തിൻ്റെ മണിൻ്റെ തലയിൽ എവിടെയോ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഇതെന്ന് പറയുന്നത് ചീഞ്ഞ മുട്ടയിടമാണ്ള്ള വാതകം എന്ന് പറയുന്നത് ഇതിൽ ഈ ബ്യൂട്ടൈൽ ബ്യൂട്ടയിൽ മെർക്യാപ്റ്റനും വിട്ടേക്ക് പക്ഷെ ഒരാളെ നമുക്കൊന്ന് നോക്കണം അവന്റെ പേര് എന്നാണ് ഈ ഈദയിൽ മെർക്യാപ്റ്റൻ ഭയങ്കര എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ചില സ്ഥലങ്ങളിൽ മെറക്യാപ്റ്റൻ പകരം എത്തിയോൾ എന്ന് കാണാറുണ്ട് അപൂർവമായിട്ട് എങ്ങനെ കാണാറുള്ളൂ എപ്പോഴും ഈദയിൽ മെർക്യാപ്റ്റൻ തന്നെയാണ് ഓപ്ഷനിൽ ഉണ്ടാവുക ചില സ്ഥലങ്ങളിൽ എങ്ങനെ ഉണ്ടാവും എന്നും എന്ത് ചെയ്യാറുണ്ട് കാണാറുണ്ട് എന്താ ഇത്രയും പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ എന്തുണ്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ട് അല്ലെ നമ്മൾ പറയാറുണ്ട് ഗ്യാസ് ലീക്ക് ആവേണ്ടതെന്ന് തോന്നുന്നു അതിന്റെ മണം വരുന്നുണ്ട് എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന ഒരു വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിനകത്ത് ഫിൽ ചെയ്യുന്ന ഈ പാവം ഗ്യാസിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല അതൊരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ് അത് എന്തില്ല നിറവുമില്ല മണവും ഇല്ല എന്നാൽ നല്ല ഗുണമുണ്ടെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ നിറവും മണവും ഇല്ലാത്ത ഗ്യാസ് ആണ് പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ മണമില്ലാത്ത ഇത്തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള ഒക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ പല അപകടങ്ങളിലേക്കും എന്തിയും അത് എത്തിക്കും അതുകൊണ്ട് തന്നെ അത് ലീക്ക് ആവുന്നുണ്ട് എന്ന് ആളുകളെ അറിയിക്കാനായിട്ട് എന്ത് ചെയ്യണം അതിനൊരു മണം വേണം അങ്ങനെ ആ മണം കിട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ ആണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഈദയിൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്നത് എന്ന് എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസുകൾ പലതിലും യൂസ് ചെയ്യുന്ന ഒരു ഒരു മണം ഇതിന്റെ ഈദയിൽ മെർക്യാപ്റ്റന്റെ മണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസിന്റെ മണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് പക്ഷേ ടെക്നിക്കലി അത് എന്തിന്റെ അല്ല ഗ്യാസിന്റെ മണമല്ല ഈദയിൽ മെർക്യാപ്റ്റന്റെ മണമാണ് അത് അഡിക്റ്റീവ് ആയിട്ട് ആ മണം കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നതാണ് നമ്മൾ

െങ്കിൽ നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം പ്രൊപ്പൈനും ചൂസ് ചെയ്യാം പക്ഷെ മിക്കവാറും ഓപ്ഷനിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏത് തന്നെയാണ് ഈ പറയുന്നത് ബ്യൂട്ടൈൻ തന്നെയാണ് മാറിപ്പോല ഞാൻ പറയാറുള്ളത് എൽ ബി ജി എന്ന് ഓർത്താമെന്ന് ഞാൻ പറയാം ബി ജി ബി ബി ബ്യൂട്ടൈൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ എൽ പി ജിയിലെ എൽ പി ജി സിലിണ്ടേഴ്സിൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സിൽ ഈ വരുന്ന ബ്യൂട്ടൈൻ ഒന്നും മണമില്ലാത്തതുകൊണ്ട് മണം കിട്ടാനായിട്ടും ലീക്ക് ലീക്കാവുന്ന തിരിച്ചറിയാനും അങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാനുമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ആണ് ഏതെന്ന് പറയുന്നത് ഈദിൽ മര ക്യാപ്റ്റെന്നും കൂടെ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക പിന്നെ നമ്മൾ പറയുന്നത് ചീഞ്ഞ മുട്ടയുടെ മണുള്ള റോട്ടനെഗിൻ്റെ മണുള്ള ആണ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് എന്നും എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക സെറ്റല്ലേ അടുത്ത ജീവിതത്തിലോട്ട് പോകട്ടെ എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് മാർബിൾ മാർബിളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്താണ് മാബിളിന്റെ കെമിക്കൽ ഫോർമുല ചോദിച്ചിരിക്കുന്നത് ഇതേ ചോദ്യം വേണമെങ്കിൽ മാർബിളിന് പകരം ചോക്ക് എന്ന് വേണേലും ഇവർക്ക് ചോദിക്കാം നമ്മുടെ ചോക്ക് ബോർഡിൽ എഴുതുന്ന പഴയ ചോക്ക് ഇപ്പം എല്ലാ സ്മാർട്ട് ബോർഡും കാര്യങ്ങളൊക്കെ ആയില്ലേ അല്ലേ അപ്പൊ എന്തായാലും ഈ മാർബിളിന്റെ അല്ലെങ്കിൽ ചോക്കിന്റെ കെമിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ഐ ഒ ടു അല്ല എസ് ഐ ഒ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കാണ് ഇതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ അതിലോട്ട് വരാം പിന്നെയുള്ളത് ഫെറസൾഫേറ്റ് ആണ് അതും അല്ല കാൽഷ്യം ഓക്സൈഡും അല്ല ഈ കാൽഷ്യം ഓക്സൈഡ് എന്താ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യുക്ലൈമാണ് ക്യുക്ലൈം എന്ന് നമ്മൾ പറയാറില്ലേ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതും ചോദിക്കാറുണ്ട് കാൽഷ്യം ഓക്സൈഡിന്റെ മറ്റേ പേര് എന്താണ് ക്യുക്ലൈമിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നൊക്കെ ഇതുപോലെ ചോദിക്കാം വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ക്യുക്ലൈം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താണ് അത് അത് കാൽഷ്യം ഓക്സൈഡ് ആണെന്ന് പറയണം ഇവിടെ നമ്മളോട് ചോദിച്ചത് മാർബിളിന്റെ അല്ലെങ്കിൽ ചോക്കിന്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത് അതെന്താണ് അത് സി എ സി ഒ ത്രീ ആണ് എന്താണ് സി എ സി ഒ ത്രീ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സി എ സി ഒ ത്രീ എന്ന് പറയുന്നത് മാർബിളിന്റെ കെമിക്കൽ ഫോർമുല ചോദിച്ചാലും ചോക്കിന്റെ കെമിക്കൽ ഫോർമുല ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടതാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഇനി പലപ്പോഴും ഈ മാർബിളുമായി ബന്ധപ്പെടുത്തി ഞാൻ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഈ മാർബിളും അതായത് ഈ കാൽഷ്യം കാർബണേറ്റും ഏത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഉണ്ടാവും പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഏതൊരു ആസിഡ് മാർബിളും ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ഓപ്ഷനിൽ ഉണ്ടാവില്ല സാധാരണ ഉണ്ടാകാനുള്ള ഓപ്ഷനാണ് ഏതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വയ്ക്കുക മാർബിളും ഇനി ആസിഡോ റിയാക്ട് ചെയ്ത് ഉണ്ടാവുന്ന ഒരു ഗ്യാസ് ആണ് ഇതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുകൂടെ എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക പിന്നെ സിലിക്കനെ പറ്റി പറയാനാണെങ്കിൽ ഈ സിലിക്ക നമ്മുടെ ഗ്ലാസ് ഉണ്ടാക്കാനും സിമൻറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആണ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റോ മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ്

ആയിട്ട് വരുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ് സി എ ഓ ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല ഒന്നും കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക സെറ്റ് അല്ലേ സംശയമില്ലല്ലോ ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം ഡയറക്ട് ക്വസ്റ്റ്യൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ലാർവ ഇൻറ്റു ആൻ അഡൽട്ട് ത്രൂ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഈസ് കോൾഡ് അതായത് ഒരു ലാറോ അഡൽട്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരിപാടിയാണ് പൂമ്പാറ്റയുടെ പരിപാടി അല്ലേ അങ്ങനെ പൂമ്പാറ്റയായി മാറാനുള്ള ആ ഡ്രാസ്റ്റിക് ചേഞ്ചസിനെയാണ് എന്തെന്ന് പറയുന്നത് മെറ്റാജനസിസ് അല്ല കറ്റാജനസിസ് അല്ല ബയോണിക്സ് അല്ല അത് മെറ്റമോർഫോസിസ് ആണ് അതിലധികം പറയാനില്ല ആ പ്രോസസ്സിനെയാണ് ഒരു വലിയൊരു മാറ്റത്തെയാണ് നമ്മളിതെന്ന് പറയുന്നത് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് ആ ഒരു പുഴു പോലെ ഇരുന്ന സാധനത്തിൽ നിന്ന് പൂമ്പാറ്റയായി മാറുന്ന പരിപാടി അങ്ങനെ കുറേ ജീവി വർഗങ്ങളുണ്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് സെറ്റ് അല്ലേ അടുത്ത പിടിച്ചോ ചോദ്യം വാട്ട് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗോയിറ്റർ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണെന്ന് ഇതേ ചോദ്യം ഉണ്ടല്ലോ വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖമാണ് ഗോയിറ്റർ എന്ന് വേണമെങ്കിലും ചോദിക്കാം അങ്ങനെയും പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് ഏത് എന്തിന്റെ ഏത് കോമ്പൗണ്ടിന്റെ എന്തിന്റെ വിച്ച് ഓഫ് ദ ഡെഫിഷ്യൻസിളോയിങ് സബ്സ്റ്റൻസസ് ഡെഫിഷ്യൻസി കോസസ് ഗോവൈറ്റർ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ് ഇപ്പോൾ പലപ്പോഴും ദ ഫോളോയിങ് ആയിട്ടൊക്കെ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാധനം കുറവുണ്ടെങ്കിൽ അത് കൊടുക്കണമല്ലോ അപ്പോൾ അതാണല്ലോ അതിൻ്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോയറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ ഇന്ത്യയിൽ നിന്നാണ് വീർത്ത് വരുന്നതാണ് അത് കൊബാൾട്ട് അല്ല കൊബാൾട്ട് ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ് അഗെയിൻ ഒരു പ്രീവിയസ് ആണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് കൊബാൾട്ടാണ് യുറാനിയം അല്ല യുറാനിയം ഐസോട്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എവിടെയാണെന്നറിയോ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ അവിടെ ഫ്യുവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഏതെന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറില് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അത് യുറാനിയാണ് യു ടു തേർട്ടി ഫൈവ് ഒക്കെ പോലത്തെ സാധനങ്ങളുണ്ട് തൽക്കാലം ഇത്രയും ഉറത്താൽ മതി ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഇന്ത്യയെന്ന് യൂസ് അല്ലാതെ ഗോയിറ്ററുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ ഗോയറ്റർ മാറും ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആളും അപ്പം തന്നെ സ്പോട്ടിൽ എന്ത് ചെയ്തോളും അധികം വേഗത തീർന്നുള്ളൂ അല്ലാതെ ഗോയറ്റർ ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല യൂറാനിയം യൂസ് ചെയ്യാൻ പറ്റില്ല പ്ലൂട്ടോണിയം ഓൾമോസ്റ്റ് സിമിലർ ആണ് നോട്ട് ആസ് മച്ച് ആസ് യൂറാനിയം ആസ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂറാനിയം യൂസ് ചെയ്യുന്ന അത്ര വ്യാപകമായ യൂസ് ചെയ്യുന്നില്ലെങ്കിലും പ്ലൂട്ടോണിയം നമ്മൾ എന്തായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടറില് ഫ്യൂൽ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ബാക്കിയുള്ളത് ആയോഡിൻ ഐസോട്ടോപ്പാണ് നമുക്കറിയാം ആയോഡിൻ ഐസോട്ടോപ്പാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഗോവയിട്ടറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അയോഡിൻ വൺ തേർട്ടി വൺ ടു ബി സ്പെസിഫിക് ഈ എടുത്ത ഏതോ ഒരു എസ് എസ് സി പരീക്ഷയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു അതുകൊണ്ട് ഓർത്തുവയ്ക്കുക അയോഡിൻ വൺ തേർട്ടി വൺ ആണ് ഏതെന്ന് പറയുന്നത് ഗോവറ്റേറിന് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം അയോഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇന്ത്യ ചെയ്യുന്നത് ഈ പറയുന്ന ഗോയിട്ടർ ഉണ്ടാവുമെന്നും ഇന്ത്യയണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഗോയിറ്റർ എന്ന് പറയുന്നത് അയോഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ുന്നത് അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ആണ് ഏതൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നു കൊബാൾട്ട് സി സി തന്നെ ഓർത്താമതി ആണ് യുറാനിയം ആയാലും പ്ലൂട്ടോണിയം ആയാലും ന്യൂക്ലിയർ റിയാക്ടറിലെ റിയാക്ടറിൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് പ്ലൂട്ടോണിയം അങ്ങനെ ഞാൻ ആൻസർ ആയിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഓപ്ഷനിൽ യുറാനിയം ഉണ്ടാവാറുണ്ട് ചില സമയത്ത് സ്പെസിഫിക് ആയിട്ട് യു ടൂ തേർട്ടി ഫൈവ് യു ടു തേർട്ടി ഫോർ യു ടു തേർട്ടി സിക്സ് എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ അത് യു ടു തേർട്ടി ഫൈവ് ആണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ അയഡിൻ ഐസോട്ടോപ്പാണ് ഗോയിന് യൂസ് ചെയ്യുന്നത് അത് അയഡിൻ വൺ തേർട്ടി വൺ ആണെന്ന് ചെയ്യുക ഈ അസുഖങ്ങൾ എന്ന് പറയുന്ന എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് കുറച്ച് ഡെഫിഷ്യൻസി ഡിസീസുകൂടെ ഞാൻ പഠിപ്പിച്ചു തരാം ശ്രദ്ധിച്ച് കേൾക്കുക പ്രോട്ടീന്റെ ഡെഫിഷ്യൻസിണ്ടെങ്കിൽ നിങ്ങളിപ്പോ പറഞ്ഞു അയഡിന്റെ ഉണ്ടെങ്കിൽ അത് ഗോയറ എന്ന് പറഞ്ഞു പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരുന്ന അസുഖമാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് മക്കളെ മാറിപ്പോ വരുന്നത് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടീൻറെ ഡെഫിഷൻസി കൊണ്ട് വരുന്ന അസുഖമാണ് ഇനി ഡയബറ്റീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് എന്ന് പറയുന്നത് അല്ലേ ഷുഗർ പഞ്ചസാര എന്നൊക്കെ നമ്മൾ പറയും ഇൻസുലിന്റെ ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് ഡയബറ്റീസ് എന്ന് പറയുന്നത് അങ്ങനെ ടെക്നിക്കലി മുഴുവനായിട്ടും അങ്ങനത്തെ എല്ലാ വേറെ സ്പെഷ്യൽ കേസ് ഉണ്ട് പക്ഷെ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചോ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആളുകൾ എടുക്കാറുണ്ടല്ലോ ഡയബറ്റീസ് ഡയബറ്റീസ് വരാതിരിക്കാൻ അപ്പം ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് ടെക്നിക്കലി പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർത്താൻ മനസ്സിലാവും ഇൻസുലിന്റെ കുറവ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏത് ഡയബറ്റീസ് എന്ന് എന്ത് ചെയ്തോ തൽക്കാലം ഓർത്ത് വെച്ചോ ഇനി നമ്മൾ വൈറ്റമിൻസിൻ്റെ കേസ് പറയണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നിശാന്തത രാത്രി കണ്ണ് കാണാത്ത പരിപാടി നമ്മുടെ കുബേരനിൽ ഹരിശ്രശോകനുള്ള പരിപാടി അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഏതുണ്ടാവുന്നു നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു ബി വണ്ണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് വൈറ്റമിൻ ബി വണ്ണിന്റെ ഡെഫിഷ്യൻസ് എന്ത്ണ്ടാവുന്നു ബെറി ബെറി ഉണ്ടാവുന്നു വൈറ്റമിൻ ബി വണ്ണിന്റെ ഡെഫിഷൻസ് ഉണ്ട് എന്തുണ്ടാവുന്നു ബെറി ബെറി ഉണ്ടാവുന്നു ഇനി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസ് ആണെങ്കിൽ സ്കർവി ഉണ്ടാവുന്നു സ്കർവി എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന്റെ മോണയ്ക്ക് വരുന്ന ഒരു അസുഖമാണ് അത് പലപ്പോഴും അങ്ങനെയും ചോദിക്കാറുണ്ട് സ്കർവി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് സ്കർവി എന്ന് പറയുന്നത് എന്താണ് ഗംസിനെ നമ്മുടെ ഗംസ് എന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗംസിനെ പല്ലിന്റെ മോണെ വായയിലെ മോണെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ് ഏതെന്ന് പറയുന്നത് വൈറ്റമിൻ സ്കർവി എന്ന് പറയുന്നത് ഡിയുടെ കുറവുകൊണ്ട് ഉണ്ടാവുന്ന ഏതാണ് റിക്കറ്റ്സ് ആണ് പറയുന്ന അസുഖമാണ് ചെയ്യുന്ന ബോണിനൊരു അസുഖമാണ് ഡിയുടെ ഉണ്ടാകുന്ന ഏതാണ് റിക്കറ്റ്സ് ആണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്റെ ഒന്ന് രണ്ട് തരികടകളും ഞാൻ പറഞ്ഞുതരാം പ്രോട്ടീൻ ഡെഫിഷൻസി കോഷ്യോർക്കറാണ് ഇൻസുലിൻ ഡയബറ്റീസ് ആണ് ഇത് നിങ്ങൾക്കറിയാം ഇനി വൈറ്റമിൻ എ വൈറ്റമിൻ എക്ക് ഒരു വിളിപ്പേരുണ്ട് റെറ്റിനോൾ എന്നാണ് നമ്മൾ വിളിക്കുക അതും ചോദ്യമാണ് വൈറ്റമിൻ എയുടെ വിളിപ്പേര് എന്താ കെമിക്കൽ നെയിം എന്താണെന്നുള്ളത് റെറ്റിനോൾ ആണ് നിങ്ങൾക്കറിയാം കണ്ണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത് അല്ലേ റെറ്റിന റെറ്റിനോൺ നൈറ്റ് റെസ് കണ്ണ് കാണാതാവുന്ന പരിപാടിയാണ് അപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് ഭയങ്കരമായി വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ വിളിപ്പയർ റെറ്റിന നൈറ്റ് ആണ് ഉണ്ടാവുന്നത് ബി വൺ ബെറി ബെറി ബിയുണ്ട് ഉണ്ട് മാറിപ്പോരുത് ബി വെച്ച് വേറെ ഉണ്ട് വേറെ ഡെഫിഷൻസീസ് ഉണ്ട് ഞാൻ അതിലോട്ട് പോയിട്ടില്ല എന്നുള്ളതിൽ സോ കൺഫ്യൂഷൻ ആവരുത് ബെറി ബെറി ബി ഉണ്ട് ഐ ഐ എടുക്കുക അപ്പൊ ബെറി ബെറി ബി വൺ ആണ് ഏതെന്ന് പറയുന്നത് ബെറി വൈറ്റമിൻ ബി വണ്ണിന്റെ ഡെഫിൻസിയാണ് ഏതെന്ന് പറയുന്നത് ബെറി ബെറി എന്ന് പറയുന്നത് സി സ് സ്കർവി സി സി സ്കർവ് സി സ് സ് ആ സ്പെല്ലിങ് വെച്ച് കിട്ടില്ലേ സീസ് കറവിയാണ് ഗംസിനെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ് ബ്ലീഡിങ് ഗംസ് ആണ് എന്തെന്ന് പറയുന്നത് പ്രധാന ഡെപ്ഷൻസി ഡിസീസ് എന്ന് പറയുന്നത് ആൻഡ് വൈറ്റമിൻ ഡി എന്താണ് റിക്കറ്റ്സ് ആണ് റിക്കറ്റ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട് ബോണിനെ അഫക്ട് ചെയ്യുന്ന ആണെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ ഡി അതുകൊണ്ട് തന്നെ ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് അത് ഇത്രയും ഇപ്പൊ ഡിയുടെ കൊണ്ട് റിക്കറ്റ്സ് ഒരു അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദ്യപേപ്പറിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ആന്റി റിക്കറ്റിക് വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്ത് ചെയ്തെന്നുള്ളതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ആന്റി റിക്കറ്റിക് വൈറ്റമിനാണ് ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നതെന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അപ്പൊ സെറ്റല്ലേ കുറച്ച് കാര്യങ്ങൾ കിട്ടിയില്ലേ ഒന്നുകൂടെ ഞാനൊന്ന് സമറൈസ് ചെയ്ത് തരാൻ മറക്കാതിരിക്കാനായിട്ട് ഗോയിറ്ററിന്റെ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഗോയിറ്ററിൻ്റെ ഡെഫിഷ്യൻസിക്ക് കാരണമാവുന്നത് ഗോയിറ്ററിന്റെ ഗോയിറ്ററിൻ്റെ ഡെഫിഷൻസിക്കല്ല ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാവുന്നത് അയഡിന്റെ ഡെഫിഷ്യൻസിയാണ് കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് സി സി ക്യാൻസറിന് ഉപയോഗിക്കുന്നു യൂറാനിയം യു ടു തേർട്ടി ഫൈവും പ്ലൂട്ടോണിയും ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നു അയഡിൻ വൺ തേർട്ടി വൺ ഗോയിറ്ററിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസുകളെ പറ്റിയാണ് പറഞ്ഞത് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ മാച്ച ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് കോഷ്യോർക്കർ ഉണ്ടാവുന്നത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത് ഇവിടെ കണ്ടീഷൻസ് അപ്ലൈ ആണ് എനിക്ക് അങ്ങനെ പറഞ്ഞത്

അടുത്ത ചോദ്യം വാട്ട് ഈസ് കാൾഡ് ദ സെയിം ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇൻ സ്ട്രക്ചർ ആൻഡ് വർക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുള്ളതാണ് ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ നമ്മുടെ ശരീരം എല്ലാം സെല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും എല്ലാം സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അത് സെല്ലുകൾ കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുന്നെന്ന് പറഞ്ഞു ടിഷ്യൂ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ആ പാരൻ കൈമടിയും കോളം കൈമടിയും ക്ലീർ കൈമടിയും ഒക്കെ കഥയും പറഞ്ഞു അപ്പോൾ ഈ സെൽസ് കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത് സെല്ലെന്നൊക്കെ ഓപ്ഷനിൽ കൊടുക്കുന്നത് എന്ത് മണ്ടൻ ഓപ്ഷൻ എന്നാലോ ചോദിക്കുക സെയിം ഗ്രൂപ്പ് ഓഫ് സെൽസിന് എന്താ വിളിക്കുക സെല്ലേ എന്നാൽ പിന്നെ പരിപാടി ഭയങ്കര എളുപ്പമായില്ലേ എന്തായാലും അതിനെന്താ വിളിക്കുക ടിഷ്യൂസ് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനാണെങ്കിൽ സെല്ലിന്റെ സ്റ്റഡി സ്റ്റഡി ഓഫ് സെല്ലാണ് എന്തായിട്ട് അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നറിയപ്പെടുന്നത് സ്റ്റഡി ഓഫ് സെല്ലാണ് സൈറ്റോളജി അതേസമയം സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഹിസ്റ്റോളജിയാണ് രണ്ടും ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുള്ളതാണ് ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് സ്റ്റഡി ഓഫ് സെല്ല് സൈറ്റോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂസ് എന്നാണ് ഹിസ്റ്റോളജി ഹിസ്റ്റോളജി എനിക്കൊന്ന് കഴിഞ്ഞ വരെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുള്ളതാണ് ആർ ആർ ബി പരീക്ഷകളിൽ സെല്ലിനെ പറ്റിയിട്ടുള്ള പഠനം ചോദിക്കാത്ത പരീക്ഷകൾ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം അതും എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക സെല്ലാണെങ്കിൽ സൈറ്റോളജി ടിഷ്യൂ ആണെങ്കിൽ എന്താണ് ഹിസ്റ്റോളജി പിന്നെ നോവ ആണേലും ന്യൂറോൺ ആണെങ്കിലും നിങ്ങൾക്കറിയാം അവരെ പറ്റി പഠിക്കുന്ന പഠനമാണ് ഇതെന്ന് പറയുന്നത് ന്യൂറോളജി എന്നും എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ അത്രേ ഓർക്കാനുള്ളൂ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് പറയുന്നത് ടിഷ്യൂ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് എന്ന് പറയുന്നത് അതിനെ പറ്റിയുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത് ഹിസ്റ്റോളജി എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകണം അതിനുമ്പ് ഞാനൊരു ചെറിയ കാര്യം നിങ്ങളുടെ ഒരു സജഷൻ ഞാൻ ചോദിക്കുകയാണ് ഇത് ഇത്രയും നേരം കണ്ട ആളുകളിൽ നിന്നാണ് എനിക്കത് വേണ്ടത് അതുകൊണ്ടാണ് ഞാനത് ആദ്യം ചോദിക്കാതിരുന്നത് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മുടെ പൊതുവേ ഈ പി വൈ ക്യൂ ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഒരു ചോദ്യം പറയുക അതിന് ഉത്തരം പറയുക അടുത്ത ചോദ്യത്തിലേക്ക് പോകുക ഒരു ചോദ്യം പറയാം അതിന് ഉത്തരം പറയാം അടുത്ത ചോദ്യത്തിലേക്ക് പോകുക ആ ഒരു പാറ്റേൺ അല്ല അല്ല നിങ്ങൾക്ക് തന്നെ അറിയാം അറിയുമ്പോൾ ഓരോ ചോദ്യം പറയുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മാക്സിമം എന്തൊക്കെ പറയാൻ പറ്റുമോ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് എല്ലാം പറഞ്ഞാണ് പോകുന്നത് പക്ഷെ ചിലർക്കെങ്കിലും ഒരുപക്ഷെ ഈ ഒരു പാറ്റേൺ ഇഷ്ടമാണെന്നില്ല അപ്പോൾ എനിക്ക് നിങ്ങളുടെ മെജോറിറ്റിയുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതായത് ഞാൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു പോകുന്നതാണ് നല്ലത് അല്ല സിംപിൾ ആയിട്ടൊരു ചോദ്യം അതിന് ഉത്തരം വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യമോ രണ്ട് കാര്യമോ പറഞ്ഞു പോകുന്നതാണ് നല്ലത് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് താഴെ അറിയിക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നില്ലെങ്കിൽ ആ അഭിപ്രായം ഇപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നിന് താഴെ പറയാനുള്ള ഒരു 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 എന്താ പറയുക സുമനസ് നിങ്ങളുടെ ഒരു നല്ല മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് തിരിച്ചിരുന്ന ഒരു കാര്യമായിട്ട് കണ്ടിട്ട് തന്നെ അത് കാണുക കാരണം അത് അറിഞ്ഞാലേ അതനുസരിച്ച് നമുക്ക് ഇനി ഭാവിയിലുള്ള ക്ലാസുകളായാലും സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഇപ്പം എനിക്ക് തന്നെ ചില സമയത്ത് തോന്നുന്നു ഞാൻ ഇത്രയും എക്സ്ട്രാ ഫാക്ട്സ് പറയണോ ഓരോ ചോദ്യം പറഞ്ഞിങ്ങനെ വലിച്ചു കിട്ടണോ പറഞ്ഞു പെട്ടെന്ന് പൊക്കൂടേ എന്നുള്ളത് പക്ഷേ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിന് ചുറ്റുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല കാരണം ആസ് എ ടീച്ചർ ഇത്രയും കാലം പഠിപ്പിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇതൊക്കെ വരാം ഇത് വരാം ഇത് വരാം എനിക്ക് മറ്റേ ശരിക്കും പഠിപ്പിക്കുമ്പോൾ മറ്റേ ആ ബിന്ദു പണിക്കൊരു സി ഡി മൂസരി എടുക്കുന്നില്ല എൻ്റെ വാഷിംഗ് മെഷീൻ എന്റെ മിക്സിന്നൊക്കെ പോലെ അയ്യോ ഞാൻ ആ ചോദ്യം പറഞ്ഞില്ലല്ലോ ഈ ചോദ്യം പറഞ്ഞില്ലല്ലോ ഈ ഫാക്ട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ യും എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് ചെയ്യുന്നത് ഓരോ ചോദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ വേണ്ട നിങ്ങൾക്ക് അത് ബോർ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുമ്മാ ചോദ്യം ഒരു ഒന്നോ ഒരു ഫാക്ടോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരം ഒരു ഫാക്റ്റോ എല്ലോ ഒക്കെ പറഞ്ഞ് പോയാൽ മതി എന്നാണെങ്കിൽ ആ മോഡ് പിടിച്ച ക്ലാസ് നമുക്ക് എടുക്കാം കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരുവാന്നുള്ളതാണല്ലോ നമ്മള് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അപ്പൊ ദയവ് ചെയ്ത് ഇതിലൊരു അഭിപ്രായം നിങ്ങളെന്ത് ചെയ്യുക താഴെ പറയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ആദ്യം പറയുന്നത് ഇതുവരെ പറയുന്നത് ആദ്യത്തൊന്നോ രണ്ടോ ചോദ്യം കഴിഞ്ഞ് പോയവരുടെ അഭിപ്രായത്തിന് ഞാൻ വില കൊടുക്കുന്നില്ല നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായതുകൊണ്ടും അത് യൂസ്ഫുൾ നിങ്ങൾക്ക് തോന്നുന്നു കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ദയവേ ഇത് എന്ത് ചെയ്യാ താഴത്തൊന്ന് മറുപടി തരണം എന്ന് പറയാം നമ്മൾ ഒരിക്കലും മറ്റേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് വെറുപ്പിക്കാറില്ല നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ ചാനൽ അപൂർവമായിട്ട് നമ്മളത് പറയാറുള്ളൂ അല്ലേ പറഞ്ഞിട്ടേ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ അപൂർവമായിട്ട് ഞാനത് പറയാറുള്ളൂ പക്ഷേ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആയിട്ട് കണ്ട് ഒരു തിരിച്ചൊരു സഹായം എന്നുള്ള രീതിയിൽ ഒരു ഉപകാരം എന്നുള്ള രീതിയിൽ ദയവേദ ഒന്ന് ചെയ്തു തരാ അപ്പൊ ഞാൻ ഇനിയും എന്താ പറയുക ആ വഴി പിടിച്ചു പോകുന്നില്ല ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ് കെമിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസിസ് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല എന്താന്നുള്ളതാണ് ഗ്ലൂക്കോസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ആണ് ഇങ്ങനെ തന്നെ ഇതേ വേർഡ് വെച്ച് ചോദിച്ചിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അവർ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി അതാണ് ഏതെന്ന് പറയുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അത് സി സിക്സ് എച്ച് ട്വൽ ഓസിക്സ് ആണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താണ് സി സിക്സ് എച്ച് ട്വൽ ഓസിഡ്

ഇനിയിപ്പോൾ ഗ്ലൂക്കോസിന്റെ പകരം ഫ്രക്ടോസിന്റെ ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് രണ്ടും ഷുഗർ ആണ് ബേസിക്കലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൽ ഗ്ലൂക്കോസിന്റെ പകരം ഫ്രക്ടോസിന്റെ ചോദിച്ചുകഴിഞ്ഞാലും എന്ത് തന്നെയാണ് പറയേണ്ടത് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് തന്നെയാണ് പക്ഷെ ഇവർക്കൊരു ഏട്ടൻ ഉണ്ട് ആ ഏട്ടന്റെ പേര് സൂക്രോസ് എന്നാണ് അവന്റെ ഫോർമുലയും എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് സൂക്രോസിന്റെ ഫോർമുല ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യുക സി ട്വൽവ് എച്ച് ട്വന്റി ടു ഒ ലവൻ ആണെന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഗ്ലൂക്കോസ് ആണെങ്കിലും ഫ്രക്ടോസ് ആണെങ്കിലും സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് സൂക്രോസ് ആണെങ്കിൽ കാർബൺ ഡബിൾ ആവും അല്ലേ പന്ത്രണ്ടായി എച്ച് ട്വന്റി ടു ആയി ഓ എന്ന് ആയി എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ആണ് ഗ്ലൂക്കോസ് ആണെങ്കിലും ഫ്രക്ടോസ് ആണെങ്കിലും ഫോർമുല എന്ന് പറയുന്നത് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് ആണ് സൂക്രോസ് ആണെങ്കിൽ സി ട്വൽ എച്ച് ട്വന്റി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക സെറ്റ് അല്ലേ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ് വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ഗോൾഡ് ഗോൾഡിൻ്റെ സ്വർണത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ് എ യു എന്ന ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഇൻ ദ മോഡേൺ പിരിയോഡിക് ടേബിൾ നമ്മുടെ പുതിയ പീരിയോഡിക് ടേബിളിൽ ആവർത്തന പട്ടികയിൽ സ്വർണത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ് അതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് ഈ ഗോൾഡിൻ്റെ ബ്രാക്കറ്റിൽ എന്താ എ യു എന്ന് തന്നേക്കുന്നത് നിങ്ങൾക്ക് അറിയോ ഗോൾഡിന്റെ സിമ്പിൾ എ യു ആണ് അല്ലെ നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യമാണ് സിൽവറിന്റെ സിമ്പിൾ എ ജി ആണ് എല്ലാത്തിനും ആദ്യത്തെ രണ്ടക്ഷരം തന്നെ ആവണമെന്നില്ല സിൽവറിന് ഇപ്പോൾ നമ്മൾ നിങ്ങൾ എസ് ഐ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റും കാരണം എസ് ഐ എന്ന് പറയുന്നത് ഇതിൻ്റെയാണ് സിലിക്കോണിൻ്റെയാണ് ചിലപ്പോൾ ലാറ്റിൻ നെയിംസിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഈ സിമ്പിളൈസേഷൻ ഈ റെപ്രസെന്റേഷൻ കൊടുക്കാറുണ്ട് അപ്പൊ അതുപോലെ ഗോൾഡിന്റെ എന്ന് പറയുന്ന ഓറം എന്നാണ് അതും ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഗോൾഡിന്റെ ലാറ്റിനെ ഓറം ആണ് ആ ഓറത്തുനിന്നാണ് ഏത് വരുന്നത് എ യു വരുന്നത് ഈ സിൽവർ എന്ന് പറയുന്നത് ആക്ച്വലി അർജന്റീന എന്നൊക്കെ പണ്ട് കിട്ടിയത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് അർജന്റം എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത് അപ്പൊ അർജന്റമാണ് ഏതായിട്ട് വന്നേക്കുന്നത് എ ജി ആയിട്ട് വന്നേക്കുന്നതെന്നും എന്തി ചെയ്യുക ഓർത്ത് വെക്കുക അപ്പോൾ ഗോൾഡ് ഓറം എ യു സിൽവർ ജി അർജന്റം ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക്

സിൽവർ ആണെങ്കിൽ നാൽപ്പത്തിയേഴ് എ ജി അർജന്റാണെന്ന് വെക്കുക ഇനി സ്വർണത്തെപ്പറ്റി അറിയേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കിങ് ഓഫ് മെറ്റൽസ് ലോഹങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നവനാണ് സ്വർണം അതായത് വില കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ രാജാവല്ല ഇപ്പോഴത്തേക്കൊരു വില വെച്ച് നമുക്ക് വേണമെങ്കിൽ ചക്രവർത്തി വരെ വിളിക്കാം എന്നാലും എന്തില്ല അതിലൊരു കുഴപ്പമില്ല കിങ് ഓഫ് മെറ്റൽസ് ആണ് ഏതെന്ന് പറയുന്നത് ഗോൾഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ആവരണങ്ങൾ ഉണ്ടാക്കാൻ മാത്രം എന്നല്ല സത്യം പറഞ്ഞാൽ ഗോൾഡ് ഉപയോഗിക്കുന്നത് ഗോൾഡ് നമ്മൾ വേറെയും ഒരുപാട് ഇൻഡസ്ട്രിയൽ പരിപാടികൾക്കും എല്ലാത്തിനും വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കും നമ്മുടെ ഈവൺ ഇലക്ട്രോണിക് എക്വിപ്മെന്റ് വരുന്ന ഒരു ശതമാനം എന്ത് ഗോൾഡ് ഉണ്ടെന്നാണ് എന്ത് ചെയ്ത് പറയപ്പെടുന്നത് എന്തായാലും അതൊക്കെ കൊണ്ടാണ് അങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജാവ് മെറ്റൽസിന്റെ രാജാവ് എന്ന് ആരെ വിളിക്കുന്നത് ഗോൾഡ് എന്ന് വിളിക്കുന്നത് പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം ഉണ്ടാകും റോൾഡ് ഗോൾഡ് മുക്ക് പണ്ടം അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ആയാലും ചില സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും റോൾഡ് ഗോൾഡ് ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ അമ്മയോ വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് ഈ റോൾഡ് ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗോൾഡ് ഇല്ല എന്ന് അറിയാം കാരണം അത്രയും ചീപ്പായിട്ട് കിട്ടുന്നതാണ് പിന്നെ അതിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോപ്പർ ആൻഡ് ആണ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് റോൾഡ് ഗോൾഡ് എന്ന് പറയുന്നത് എന്തിന്റെ ഒക്കെ ആണ് ചെമ്പിന്റെയും അലുമിനിയും കോമ്പിനേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റോൾഡ് ഗോൾഡ് യും ഇനി ഗോൾഡും സിൽവറും കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അലോയറുണ്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇലക്ട്രം എന്നാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും അലോയിന ആ കോമ്പിനേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഇലക്ട്രം എന്ന് വിളിക്കുന്നു കൂടെ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഗോൾഡിന്റെയും സിൽവറിന്റെയും കോമ്പിനേഷനാണ് ഇലക്ട്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ലിറ്റിൽ സിൽവർ അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് ഇത് രണ്ട് നമ്മൾ ഒരു സാധനത്തെ വിളിക്കുന്നതാണ് ലിറ്റിൽ സിൽവർ അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ് പ്ലാറ്റിനമാണെന്ന് കൂടെ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ലിറ്റിൽ സിൽവർ അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ് ഇനി നിങ്ങൾക്ക് ഞാനൊരു പണി തരികയാണ് നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തരണം ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് അല്ലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് എന്ന് പറയുന്നതിൽ എത്ര പേഴ്സൻറ്റേജ് ഗോൾഡാണ് ഉള്ളത് വൺ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞോ ഇപ്പം വേറെന്തേലും നമ്പർ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം അതിൻ്റെ ആൻസർ എന്തായാലും നൂറല്ല ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡിൽ എത്ര ശതമാനമാണ് ഗോൾഡ് ഉള്ളതെന്ന് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം താഴെ എനിക്ക് പറഞ്ഞു തരണം അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഗോൾഡ് ഓറം എന്നാണ് ലാറ്റിൻ നെയ് അറ്റോമിക് നമ്പർ എഴുപത്തി ഒൻപതാണ് സിൽവർ നാൽപ്പത്തി ഏഴാണ് അർജന്റം എന്നാണ് ഏതെന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ലോഹങ്ങളുടെ രാജാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് എന്ന് പറയുന്നത് റോൾഡ് ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും കോമ്പിനേഷനാണ് ഗോൾഡ് ആൻഡ് സിൽവർ കോമ്പിനേഷനാണ് ഇലക്ട്രം എന്നറിയപ്പെടുന്നത് ലിറ്റിൽ സിൽവർ അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ആണ് ഇരുപത്തിനാല് കാരറ്റ് ഗോൾഡിൽ എത്ര പേഴ്സൻറ്റേജ് ഗോൾഡാണ് ഉള്ളത് എന്ന് എന്ത് ചെയ്യും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആർ പി എഫിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾ ആർ പി എഫിന് കട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അക്കാഡമിക്സിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ് ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കയറുക നോക്കുക ക്ലാസുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാവുക നിങ്ങൾ ആ സ്വപ്ന ജോലിയിലേക്ക് എന്ത് ചെയ്യുക എത്തിപ്പെടുക അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ് ഹാവ് എ നൈസ് ഡേ